ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് തവണ ഈ ദൃശ്യം ദൃശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ സാറിൻ്റെ പുതിയ പ്രൊജക്റ്റാണ്, അത് എനിക്കറിയാം, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കറിയാം, ഇതിൻ്റെ അറിയാം. പക്ഷേ ആൾക്കാർ സാധാരണ കേൾക്കുമ്പോൾ എല്ലാവരും ഇതെന്ത് ദൃശ്യ ദൃശ്യം എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് സാറ് തന്നെ അങ്ങോട്ട് പറയാം. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് ദൃശ്യം. എൻ്റെ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ഞാൻ തന്നെയാണ്. കുറച്ചു ആണ് ഇതുവരെ നമ്മൾ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം ആ സിനിമയുടെ ഷൂട്ട് ശരിക്കും സെപ്റ്റംബർ 25 തൊടുപുഴയിൽ തുടങ്ങാനിരിക്കുകയാണ്. ഒരു ഒരു ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സിനിമ തന്നെ, നാട്ടിൻപുറമാണ്. 4ാം ക്ലാസ് വിജയിച്ച ഒരു നായകനും 10ാം ക്ലാസ് തോറ്റ ഒരു നായികയുമാണ്. കേൾക്കുമ്പോ ഒരു തോന്നുന്നുണ്ട്, പക്ഷെ രസകരമായിട്ട് പോകുന്നു എന്ന് കരുതി ഇത് ഇങ്ങനെ ഭയങ്കര ചിരി. അങ്ങനെയല്ല, ഒരു എന്റർടൈനറാണ് അത്. എന്താ പറയാ, വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കാതെ പോകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ബേസിക്കലി ഇറ്റ്സ് എ ഫാമിലി എന്റർടൈനർ, അത്രേ ഉള്ളൂ. ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയാം. മോഹൻലാൽ, മീന, മീന വേറെ താരങ്ങൾ അത്യാവശ്യം പിന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന കലാഭവൻ ഷാജോൻ ഉണ്ട്, സിദ്ദിഖേട്ടനുണ്ട്, കുഞ്ചൻ ചേട്ടനുണ്ട്, ആശാ ശരത്തുണ്ട്. വലിയ താരനിരയൊന്നുമില്ല. എന്റെ സിനിമകൾ എപ്പോഴും അവസാനം എഴുതി വന്നു കഴിയുമ്പോൾ 6-7 പേര്, അത് പുള്ളിയുടെ വലിയൊരു കംപ്ലൈന്റ് ആണ്. ആ പടം 5-6 പേരും കാണും, കുറച്ചുകൂടെ കൂടുതലാണ്. പക്ഷെ പിള്ളേന്റെ ഗുണം പുള്ളിക്കറിയാമല്ല കോസ്റ്റ്യൂം. അപ്പോ വലിയ താരനിരയൊന്നുമില്ല, ഒരു കൊച്ചു സിനിമ. അതായത് നമ്മളൊരു ഇടുക്കി ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിൽ ഒരു ചെറിയ അങ്ങനത്തെ ഈ ക്യാരക്ടേഴ്സിനെ, നമ്മൾ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ എഴുതുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മളൊരു താരത്തെ കണ്ടുകൊണ്ടാണ് സാറ് എഴുതുക ഈ സിനിമയാണെങ്കിലും? അങ്ങനെ എൻ്റെ സിനിമയിൽ ഇതുവരെ ചെയ്ത സിനിമയിൽ ഞാൻ താരത്തെ കണ്ട് ഒരു കഥയുണ്ടാക്കിയിട്ടില്ല. ഓക്കെ, കഥയുണ്ടാക്കിയിട്ടില്ല. ആദ്യത്തെ സിനിമകളെല്ലാം സ്ക്രിപ്റ്റ് ചെയ്ത ശേഷം അതിന് വേണ്ട ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുകയായിരുന്നു. മൈബോസിന്റെ സമയത്ത് കഥ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥ ചെയ്യണം എന്ന് ആലോചിച്ചപ്പം അതിന് ആരൊക്കെ പറ്റുമെന്ന് വന്നപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അത് ഈസ്റ്റ് കോസ്റ്റ് എന്നെ ഫ്ലാറ്റിലേക്ക് വിളിച്ച് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ തോട്ട് പറഞ്ഞു. ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു തോട്ടാണ് ഇത്, മലയാളീകരിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇന്ന ബാക്ക് ഡ്രോപ്പിലാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പം ഞാൻ അന്നേരം ഞാൻ പറഞ്ഞ പേരൊരു സാധാരണ ഒരു സെക്കൻഡ് റേഞ്ച് ഹീറോയുടെയാണ്. അപ്പോൾ എന്നോട് പുള്ളി ചോദിച്ചു ദിലീപ് ചെയ്താൽ എങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞു ദിലീപ് ചെയ്താൽ നന്നാവും, ദിലീപ് ചെയ്താൽ വളരെ നന്നാവും, പക്ഷെ എനിക്ക് ദിലീപ് ഡേറ്റ് വരുമെന്ന് അറിയില്ല എനിക്ക് അതുകൊണ്ട്. അപ്പം ദിലീപായിട്ട് സംസാരിച്ച് പുള്ളി ഇഷ്ടം. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു 1 ലൈൻ ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് പിന്നെ അങ്ങ് എഴുതി. മെമ്മറീസ് എന്ന് പറയുന്നത് കഥ ആദ്യം ഉണ്ടായിരുന്നു, രാജുവിനോട് പറഞ്ഞപ്പോൾ രാജു തന്നെ ചെയ്യുന്നു, കങ്കാരുവിൻ്റെ സെറ്റില്ല, അതായത് ഡിറ്റക്റ്റീവ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ത് ചെയ്തു. അപ്പം ഓക്കെ, ഇന്നൊരാക്ടറിന് വേണ്ടി ഒരു കഥ എഴുതിയേക്കുക, അങ്ങനെയില്ല. എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കഥ, ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കഥയ്ക്കാണ് കൊടുക്കുന്നത്. കഥ അതിൻ്റെ സ്ക്രിപ്റ്റിങ്, ആ സ്ക്രിപ്റ്റിങ് കഴിയാതെ ഞാൻ ഷൂട്ടിങ്ങിന് ഇറങ്ങാറുമില്ല. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് കഥ വന്നു കഴിയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇത് പാർക്ക് ചെയ്താൽ നന്നാവും എന്ന് ചിന്തിക്കും, അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലേക്കൊക്കെ വരും. ഓക്കെ, ഇപ്പോൾ മലയാള സിനിമയിലാണെങ്കിലും ഒരു ട്രെൻഡ് ഉള്ളത് വെച്ചാൽ, ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള എല്ലാ സിനിമയിലും ചിലപ്പോൾ അതേ ഡയറക്ടർ അതേ നായകൻ, നായിക ചിലപ്പോൾ മാറിയേക്കാം, കഥയും മാറിയേക്കാം, പക്ഷേ ആ ഒരു കൂട്ടുകെട്ട് മാറാറില്ല. സാറിൻ്റെ സിനിമ എടുത്തു നോക്കിയാൽ 4 സിനിമയിലും 4 നായകന്മാരാണ്, അതായത് ഡിറ്റക്റ്റീവ് സുരേഷ് ഗോപി, ദെൻ അത് കഴിഞ്ഞിട്ട് അതെ പിന്നെ മമ്മി ആൻഡ് മീ, മെമ്മറീസ്, പിന്നെ ഇപ്പോൾ മൈ ബോസ് ദിലീപ്. അപ്പോൾ 4 4 ഇപ്പോൾ പുതിയ സിനിമ ലാലേട്ടനെ വെച്ചിട്ട് അപ്പോൾ 5 നായകന്മാരാണ് 5 സിനിമയിൽ. അപ്പോൾ സാറും ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഒരു? ഒന്നാമത്തെ കാര്യം അതങ്ങനെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായ കഥകൾ ചെയ്യാനായിട്ട് ആലോചിച്ചപ്പം വ്യത്യസ്തമായ രീതിയിൽ ഉള്ള കഥകൾ വന്നപ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്തതാണൊന്ന്, ഒന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ട്രെൻഡുകളുടെ പുറകെ പോകുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മമ്മിയന്മി ചെയ്യില്ല. രണ്ടാമത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഇതിനുശേഷം ചെയ്യില്ല. മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇത് ഓടില്ല, ഇങ്ങനെയുള്ള സിനിമയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞു. പിന്നെ ഇത് പണം ചെയ്ത് നന്നായി വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂടെയുള്ളവർ തന്നെ പറഞ്ഞു ഇതിനകത്തുകൊണ്ട് ഈ ബേളത്തിൻ്റെ ഇടയ്ക്ക് വലിയ സിനിമകളുടെ ഇടയ്ക്ക് കൊണ്ട് റിലീസ് ചെയ്യാൻ. അപ്പം അപ്പോഴേ വെച്ചാൽ ഇത് വലിയ ഓടത്തുമില്ലായിരിക്കാം, പക്ഷേ ഇത് നല്ല സിനിമയായിട്ട് വരും, പ്രൊഡ്യൂസർ സേഫ് ആവും, അത് ആ ധൈര്യത്തിൽ നമ്മളെ ഇറക്കിയതാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് എവിടുന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ സിനിമയിലൊക്കെ ഇറങ്ങണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത്
അന്നത്തെ ദൂരദർശനിൽ ആണെന്ന് തോന്നുന്നു ശേഖർ കപൂറിനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്, മഹേഷ് ഭട്ട് ശേഖർ കപൂറിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ശേഖർ കപൂർ നമ്മുടെ എലിസബത്ത് ഒക്കെ ഡയറക്റ്റ് ചെയ്തു. ആ ഇന്റർവ്യൂവിന്റെ അവസാനം ശേഖർ കപൂറിനോട് മഹേഷ് ഭട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഈ ഫീൽഡിലേക്ക് വരുന്ന പുതിയ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? അപ്പം മഹേഷ് അല്ല ശേഖർ കപൂർ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, അതാണ് എൻ്റെ ലൈഫിലെ ഞാൻ ഫോളോ ചെയ്യുന്നത്. If you want to be a successful director, okay, go against the rules of the industry. Fine. ഇൻഡസ്ട്രി നിയമങ്ങൾക്ക് എതിരെ ഒഴുക്കിനെതിരെ അതാണ് ചെയ്യേണ്ടത്. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം സക്സസ്ഫുൾ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവിടെ ആ വ്യത്യസ്ത ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. മനസ്സിലായി? എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു വിമർശനങ്ങളും വന്നോട്ടെ, വാദങ്ങളും വന്നോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ, മലയാള സിനിമയുടെ അവസാന വാക്കാരാ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ലോക സിനിമയിലുണ്ടോ? നാളെ സ്റ്റീവൻ സ്പീൽബർഗ് വന്ന് ഇറങ്ങി പറയാണ് ഈ സിനിമ ഈ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ച് ഓടില്ല എന്ന് പറഞ്ഞു. കാരണം മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ല, അത് ഞാൻ ഒരാളുടെ മുമ്പ് പ്രസന്റ് ചെയ്തപ്പോൾ മലയാളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ആയിട്ടുള്ള ഒരാൾ, ആക്ടർ, റൈറ്റർ, ഡയറക്ടർ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു ജിത്തു ഈ സിനിമ ചെയ്യരുത്, ഇതൊരു സിനിമയ്ക്കുള്ള സാധനമില്ല ഇതിനകത്ത്. ഇത് ജിത്തു ഇന്ത്യയിൽ വേറെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, വേറെ ആലോചിക്കൂ, ഇതൊരു സിനിമയ്ക്കുള്ള സാധനമില്ല. ജിത്തു കഴിവുള്ളൊരു സംവിധായകനാണ്. അന്ന് ഞാനത് കേട്ട് പിന്മാറിയായിരുന്നല്ലോ, മനസ്സിലായോ? പക്ഷെ അദ്ദേഹം പിന്നീട് അദ്ദേഹം തെറ്റുപറ്റിയെന്നല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് കണ്ടതാണത്. അദ്ദേഹം പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അപ്പം പുള്ളി അതിനകത്ത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു യുവ സംവിധായകൻ ഇങ്ങനെ കൊണ്ടുവന്നു വായിച്ചു നോക്കി അഭിപ്രായം പറയാനും അതിനകത്തൊരു വേഷം ചെയ്യിക്കാനും കിട്ടുകയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കപ്പോൾ അങ്ങനെ തോന്നി. എന്നിട്ട് പുള്ളി തന്നെ പറഞ്ഞു, ചിലപ്പോൾ പുള്ളി അത് ചെയ്ത് പടം ഹിറ്റാവുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിനെ കണ്ട അങ്ങനെ, അത് പുള്ളി ജെന്യുവൻ ആയിട്ടുള്ള ആൾ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടു. അപ്പം സിനിമയിൽ അവസാനമാക്കില്ല ഒരാൾ, അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന ഒരാൾ സ്ക്രിപ്റ്റ് തന്നിട്ട് സാറൊരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ പറയും, മോനെ എനിക്കിതിങ്ങനെയൊക്കെ തോന്നി, ഇത് മോശമാണ്, ഇത് ഓടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് അയാളുടെ മനസ്സിലാണ് ആ സിനിമ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ കാണുന്ന വേറെ തലത്തിലാണ് അയാൾ കാണുന്നതെങ്കിലും അത് തന്നെ മെമ്മറീസിനും പറ്റിയത്. ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ത്രില്ലേഴ്സിന്റെ ചിന്താഗതിയിലാണ് അവരത്, ഈ മേക്കിംഗ് ഇങ്ങനെയാണെന്നുള്ള അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം സിനിമയിൽ അവസാനമാക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വിമർശനം വന്നാലും അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്, അവര് പറഞ്ഞോട്ടെ, നീ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ആ അവര് പറഞ്ഞോട്ടെ, അവര് വിമർശിച്ചോട്ടെ, എന്റെ മെമ്മറീസിനെ കുറിച്ചൊക്കെ വിളിച്ചിട്ട് വിമർശനം പറഞ്ഞവരുണ്ട്. നല്ല സിനിമയാന്ന് സമ്മതിക്കുമ്പോ തന്നെ അത് ശരിയായില്ലെന്ന് പറയുന്നുണ്ട്. അത് ശരിയാന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്, പിന്നെന്തിനാ എന്റെ ഇതില്. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഏരിയ, ഓക്കെ, എനിക്ക് സംശയമുള്ള ഒരു ഏരിയയിൽ അയാളും പറയാണ് അവിടെ ശരിയായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനെന്ന് ചിലപ്പോ ആയിരിക്കും. പക്ഷെ എനിക്ക് അത് സിനിമയിൽ ഷൂട്ടിങ്ങിന്റെ സമയത്തും ആർട്ടിസ്റ്റും തമ്മിൽ ഞാൻ ആരുമായിട്ടൊരു ഇഷ്യൂ ഇല്ലല്ലോ. ഞാൻ വർക്ക് ചെയ്ത ദിലീപ് ജിക്ക് എന്നെ വെച്ച് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ കംഫർട്ടാണ്, രാജു അതെ, സുരേഷ് ചേട്ടൻ അതെ, ചാക്കോച്ചൻ അതെ. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈഗോ ഇല്ല എനിക്ക്. ഒരാള് നല്ലത് പറഞ്ഞാൽ, അത് ദിലീപ് മൈബോസിലും പറഞ്ഞിട്ടുണ്ട്, ചാക്കോച്ചൻ മമ്മിയാൻമീം പറഞ്ഞിട്ടുണ്ട്, രാജു മെമ്മറീസിലും പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു സജഷൻ പറയുമ്പോൾ അയ്യോ ഗുരുനാ നമ്മളങ്ങ് എടുക്കും, അല്ല അങ്ങനെ വേണ്ട ഞാൻ ചെയ്തോളാം, ഞാൻ ആ ഡയറക്ടർ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവര് പറഞ്ഞിട്ട് എടുക്കാത്തതും ഉണ്ട്, അവിടെ ഞാൻ കോൺഫിഡന്റ് ആണ്, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. പക്ഷെ അത് എന്റെ റൈറ്റാ, മനസ്സിലായോ? നാളെ ഫെയിലർ ആയിക്കോട്ടെ, അത് എന്റെ റൈറ്റ് ആണ്, അതിൽ ഞാൻ നിൽക്കും. അപ്പൊ വിമർശനമൊന്നും ഞാൻ പേടിക്കുന്ന ഒരാളല്ല. കാരണം എന്താണെന്നറിയോ? എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വലിയൊരു ഡയറക്ടറോ റൈറ്ററോ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാനൊരു കഥ പറയുന്ന ആൾ, ഐ എം ജസ്റ്റ് എ സ്റ്റോറി ടെല്ലർ. രണ്ട്, ഐ എം നോട്ട് എ പെർഫെക്റ്റ് ഫിലിം മേക്കർ. ഞാനൊരു പെർഫെക്റ്റ് സിനിമാക്കാരനൊന്നുമില്ല. ഞാൻ ഓരോ പടത്തിൽ നിന്ന് ഞാൻ പഠിച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞോട്ടെ, അപ്പം ഞാൻ പറയുന്നവരെടുത്തിട്ടുള്ളൂ. ശരിയാ, എൻ്റെ പടത്തിൽ കുറേ കുഴപ്പങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നോക്കാം അടുത്തതിൽ റെക്ടിഫൈ ചെയ്യാം. ഇതാണ് എൻ്റെ വിമർശനങ്ങൾ തോൽപ്പിക്കാനാവില്ല, ചന്ദുവിനെ തോൽപ്പിക്കാനാവില്ല എന്നൊക്കെ പറയുന്നത് ജിത്തു ജോസഫിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല. ഡയലോഗ് വരുമ്പോഴാണ് ഇതിന്റെ തലം മാറി പോകുന്നത്. ജിത്തു അങ്ങനെ പറഞ്ഞു, അവർ അഹങ്കാരിയാണ്, തമാശ അങ്ങനെ എടുക്കല്ലേ.
ഓക്കെ, പിന്നെ നമ്മുടെ ഇപ്പൊ എന്താ പറയാ, നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? മീൻസ് നമുക്കിപ്പോ അധികം അറിഞ്ഞിട്ടില്ല. അപ്പൊ ലിൻഡ ആണെങ്കിലും കുറച്ച് സമയമായിട്ടുള്ള ക്യാമറക്ക് മുന്നിലേക്ക് വന്നിട്ട്, ജിത്തു ജോസഫ് ആണെങ്കിലും ഏകദേശം ഇപ്പൊ 4 സിനിമകൾ. അപ്പൊ കുട്ടിക്കാലത്തെ ഓർമ്മ ഇങ്ങനെ എത്തിച്ചേരും? ഇപ്പൊ ഒരു ഡയറക്ടർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു താല്പര്യം. അത് എന്റെ കസിനും എന്റെ ഫ്രണ്ടും അവരുടെ ഇൻട്രസ്റ്റിനകത്ത് ഇവിടെ അവരുടെ ഇൻട്രസ്റ്റ് കണ്ട് അതിനകത്തേക്ക് ശ്രദ്ധിച്ചിറങ്ങി ഞാൻ അങ്ങനെ ഇറങ്ങി. അവരും എഞ്ചിനീയറിംഗ് പഠിച്ച് വേറെ വഴിക്ക് പോയി, ഞാൻ ഫിലിം ഫീൽഡിലേക്കും വന്നു. ഓക്കെ. പിന്നെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് എന്റെ കുട്ടിക്കാലം അടിപൊളി കുട്ടിക്കാലം. ഞാൻ ആ നാട്ടിൻപുറത്ത് അടിച്ച് പൊളിച്ച് ആ കണ്ടത്തിൽ കൂടെയും അവിടെ വെള്ളം കയറുമ്പോൾ അവിടെ വഴി ഫുട്ബോൾ കളിച്ചും അങ്ങനെ എൻജോയ് കളിച്ച്. അതുകൊണ്ട് എന്റെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞ അത് ഇതായിരുന്നു. ഇവര് പിന്നെ പെൺകുട്ടികളൊക്കെ ആവാൻ പറയാലോ. എങ്ങനെയായിരുന്നു അവിടെ കൊടുക്കാൻ മൈക്ക്? കുട്ടിക്കാലം ഇതുപോലെ അടിച്ച് പൊളിച്ചിട്ടുണ്ടോ? കലാലയ ജീവിതത്തില് നമ്മൾ ഏകദേശം നമ്മുടെ ഒരു വഴി തിരഞ്ഞെടുക്കുന്ന സാധാരണ അവിടെ നിന്നായിരിക്കും. ഇപ്പൊ കലാപരമായിട്ടുള്ള അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാർ ആ സമയത്ത് നാടകം എഴുതുക അല്ലെങ്കിൽ അഭിനയിക്കുക? അതൊന്നുമില്ല. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇവര് സിനിമ കാണാൻ പോകുന്നു, ഇവരുടെ കൂടെ ഞാൻ പോകുന്നു സിനിമ കാണാൻ പോകുന്ന വെച്ചാൽ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ രാവിലെ 10 മണിക്ക് ക്ലാസ് തുടങ്ങും. ഓക്കെ. ഫസ്റ്റ് അവർ അറ്റൻഡ് ചെയ്തിട്ട് 11 മണി കഴിയുമ്പോൾ ഇറങ്ങി നേരെ ന്യൂ ഷോയ്ക്ക് കയറും. പിന്നെ മാറ്റിനിയും കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാ മതി. ഓക്കെ. ആദ്യത്തെ അവറിൽ നമ്മൾ ഉള്ളു, ബാക്കി അറ്റൻഡൻസ് നമ്പർ പറയാൻ ഏൽപ്പിക്കും. അപ്പൊ ഇവർ വരും, ഇവരുടെ കൂടെ പോകും. പക്ഷെ എന്നാലും ജയിച്ചു കേട്ടോ, ഫസ്റ്റ് അറ്റൻഡൻസ് ജയിച്ചു, അതൊക്കെ ഉണ്ട്. അതും പറയണല്ലോ. എന്നിട്ട് ഇവരുടെ സിനിമയ്ക്ക് പോകുമ്പോൾ ഇവരിങ്ങനെ. അപ്പൊ ആ സമയത്തും ഇതിറങ്ങി നമ്മുടെ നമ്പർ 20 മദ്രാസ്. ഓക്കെ. അപ്പൊ അത് ഇറങ്ങിയപ്പോ ഇവരെയും ഞങ്ങളിങ്ങനെ ഇരുന്ന് കാണുക. പെട്ടെന്ന് എന്റെ കസിൻ ബ്രദർ ഒരു അവരിങ്ങനെ ഡിസ്കസ് ചെയ്യാം, ഞാൻ അവരുടെ അപ്പുറം പറഞ്ഞു ഞാൻ നടക്കിയിരിക്കുന്നു. അവനെ പറയാം, എടാ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി വണ്ടിയുടെ എഞ്ചിൻ നമ്പർ ശ്രദ്ധിച്ചോ. അവർ നോട്ട് ചെയ്ത് വെക്കുന്നു. ഇമ്മേനെ എന്തിനാ എഞ്ചിൻ നമ്പർ ഒക്കെ നോട്ട് ചെയ്യാം? ഞാൻ വീണ്ടും സിനിമ കണ്ടിരുന്നു. കൊല്ലത്ത് വന്നപ്പോ ഈ എഞ്ചിന്റെ ഷോട്ട് ഉണ്ട്, എടാ നമ്പർ മാറി, കണ്ടിന്യൂറ്റി നമ്പർ മാറി, ആ കണ്ടിന്യൂറ്റി. അപ്പൊ എന്തായി കണ്ടിന്യൂറ്റി? അങ്ങനെ 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 നമ്മൾ ഇതിനകത്തേക്ക് കയറുകയാണ്. പിന്നെ സിനിമ കാണുമ്പോ നമ്മള് ഡിസ്കഷൻസ് ആണ്, അതാണ് അവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്. പക്ഷേ അവർ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതലും ഒരു സീൻ കൺസീവ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ആ സീൻ എന്നെ അട്രാക്ട് ചെയ്തു, എനിക്ക് ബോറടിച്ചു, എന്തുകൊണ്ട് ഒരു സീൻ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചു, അതങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ ഞാനൊരു ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അത്യാവശ്യം നല്ല പേടിച്ചറിൻ്റെ ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഈ കോൾ വന്നപ്പോൾ തന്നെ ഞാൻ കിട്ടി. വന്നപ്പോൾ പെട്ടെന്ന് TVയിലാണ്, ഞാനത് മ്യൂട്ട് ചെയ്തു. മ്യൂട്ട് ചെയ്ത് ഞാനിങ്ങനെ ഫോൺ വെച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ TVയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഭയങ്കര ഹൊറിഫയിങ് സീനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ വിളിക്കാതെ മുന്നേ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു, മ്യൂട്ട് മാറ്റി, വീണ്ടും വരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സിനിമയുടെ ചെറിയ കാര്യമാട്ടോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എല്ലാം ഞാൻ പറഞ്ഞ, ഞാൻ അന്നത്തെ എൻ്റെ സൗണ്ട് വരുമ്പോൾ ഞാൻ പേടിക്കുന്നുണ്ട്. ഓക്കെ. മ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വിഷ്വൽ കണ്ടിട്ട് ഞാൻ പേടിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ പവർ എന്താന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. ആ സിനിമ തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് ഞാൻ ഒത്തിരി അന്വേഷിക്കാൻ തുടങ്ങി ഹോളിവുഡ് ചെയ്യുന്ന രീതിയിൽ. അത് ഫസ്റ്റ് സിനിമയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കി നടന്നില്ല. അത് ഞാൻ കൊണ്ടുവന്നുകൊണ്ടൊന്ന് മെമ്മറീസ് കൊണ്ട് ഞാൻ, അത് ഞാൻ എൻ്റെ ആഗ്രഹമായിരുന്നു, ഞാനത് ചെയ്യിച്ചു. അതിൻ്റെ അറിയാനും ഉണ്ട്. അപ്പം ഞാനിപ്പം അതിൻ്റെ ഒരു, അപ്പം ഒരു സിനിമയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം, ഒരു സിനിമ ഒരു സീൻ വരുമ്പോൾ എങ്ങനെ അതിനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ സിനിമ കണ്ടും ഇതുമാണ് പഠിച്ചത്. എനിവേ, അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു എനിക്ക് സിനിമ സംവിധായകനാവും. പേരൻസ് ഞെട്ടി, കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് ഇട്ട് എഞ്ചിനീയറിംഗ്. അപ്പോൾ പെട്ടെന്ന് ഇത് തന്നെ എൻ്റെ, അപ്പം കട്ട് നമ്മൾ കസിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാം. കസിൻ്റെ വീട്ടിൽ ചെന്ന് കസിനും പറയാം എനിക്ക് സിനിമ സംവിധാനം. മാര്യാക്ക് എഞ്ചിനീയറിംഗ് രണ്ടുപേരും, അവർ ബാംഗ്ലൂർക്കും ഒരുത്തും ബിസിനസ്സുമായിട്ടും ഇത് ചെയ്തു. എന്നോട് ഫാദർ ഇത് പറഞ്ഞു, മദറും പറഞ്ഞു, ബേസിക് എഡ്യൂക്കേഷൻ ഓക്കെ എന്ന് പറയുമ്പോൾ ഡിഗ്രി അതുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നിനക്ക് അപ്പോഴും നിനക്ക് ഇങ്ങനെ തന്നെയാണെങ്കിൽ നീ പോകണം. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അപ്പോഴും അന്നേരത്തേക്കും ഞാൻ തന്നെയായി, ഇവരിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഞാൻ സിനിമയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ഇത് നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ, നമ്മുടെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എൻട്രൻസിനുള്ള ആപ്ലിക്കേഷൻ ഫോമൊക്കെ റെഡിയാക്കി. ആ സമയത്ത് ഹോൾ ടിക്കറ്റ് വന്നു, പക്ഷേ എനിക്ക് ജോണ്ടിസ് വന്നിട്ട് എനിക്ക് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് മദ്രാസിൽ ഒരെണ്ണം ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഫാദർ MLA ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇതേ ഇപ്പോൾ MLA അല്ല, അപ്പോൾ ഒത്തിരി രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് മദ്രാസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു രാഷ്ട്രീയപരമായി പഠിച്ചാൽ നടന്നില്ല. അപ്പോഴാണ് എന്നെ ഒരാൾ പറഞ്ഞത്, അത് എത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും കൊമേഴ്സ്യൽ സിനിമയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആരെങ്കിലും കൂടെ വർക്ക് ചെയ്യായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ജയരാജ് സാറിൽ. അതിൻ്റെ ഇടയ്ക്ക്
ആണ് ലിൻഡയെ പരിചയപ്പെടുന്നത്. ലിൻഡയെ പരിചയപ്പെടുമ്പോൾ ഞാൻ ഇങ്ങനെ സിനിമയിലേക്ക് ജോയിൻ ചെയ്തോ? ഇല്ല, ഞാൻ അത് അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. ലിൻഡയെ പരിചയപ്പെടുന്നു. അപ്പോൾ ലിൻഡയെ പരിചയപ്പെട്ടപ്പം എന്താണ് ഞാൻ ഇങ്ങനെ ഫിലിം ഫീൽഡിൽ ഇങ്ങനെ ഡയറക്ടർ ആവണമെന്നൊക്കെയാണ് ആഗ്രഹം. അന്നെന്തോ ഏതോ ഒരു സീരിയലിൽ കണ്ടു പോയി, കുറച്ച് ദിവസം വർക്ക് ചെയ്തു, ഇവിടെ എങ്ങാണ്ട് 10 ദിവസം ചെറിയ അന്നത്തെ 13 എപ്പിസോഡ് എൻ്റെ ഒരു എപ്പിസോഡ് എൻ്റെ ഷൂട്ട് ചെയ്തുള്ളൂ. അപ്പോൾ എന്നോട് ലിൻഡ ചോദിച്ചു, ഇത്തുവിന് സിനിമയല്ലാതെ വേറൊരു ഫീൽഡും കിട്ടിയില്ലെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ നോക്കി കഴിയുമ്പം ഞാൻ പ്രണയിക്കുന്ന പെണ്ണ് ഇവിടെ സിനിമ, ഓരോ ഓരോ രാജാക്കന്മാരൊക്കെ കിരീടവും ചെങ്കോലും വരെ പോട്ടെ, സിനിമ പോട്ടെ, നേരെ പുള്ളി രാമതി എന്ന് പറഞ്ഞു, രാമതി എന്ന് പറഞ്ഞ് ജീവിതം തുടങ്ങി. അവിടെ വന്ന് ഇപ്പൊ കൃഷി, എന്തോന്ന് കൃഷി, നമ്മളും ഇല്ല കൃഷി നോക്കുക. ഫാദറൊക്കെ MLA രാഷ്ട്രീയം ഉണ്ടെങ്കിലും പുള്ളി നല്ല കൃഷിക്കാരനായിരുന്നു. അവർത്തോട്ടത്തിന്റെ ഏഴിലൊക്കെ തുടങ്ങി. എന്റെ ഫാദർക്ക് എന്നോട് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അതിലൊക്കെ ഒന്ന് പോയി നോക്കണം, നമ്മുടെ സ്ഥലം എവിടെ വരുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങനെ ശരി കൃഷി എന്നൊക്കെ പറഞ്ഞു നടന്നു. അവസാനം പെട്ടെന്ന് ഓർത്തുനിന്ന് അവിടെ നാട്ടിലൊരു എലഞ്ഞിയിലൊരു ചെറിയൊരു കോംപ്ലക്സ് പണിയും, ഷോപ്പിംഗ് കോംപ്ലക്സ്. കയ്യിലുള്ള പൈസ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് അവിടെ എലഞ്ഞി കൊണ്ടുപോയി ആ ചെറിയ ടൗണിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി ചെന്നു. അത്യാവശ്യം കുഴപ്പമില്ല, അവിടെ അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല. എൻ്റെ പൈസ മുഴുവൻ അതിനകത്ത് വിട്ടു. അപ്പൊ ഈ സമയത്ത് എൻ്റെ ബ്രദർ ഒരാള് TVSന്റെ ഡീലർ ആയിരുന്നു. അപ്പൊ കൊല്ലത്തൊരു ഡീലർഷിപ്പ് വന്നു. ഉടനെ ലിൻഡ് പറഞ്ഞു നമുക്കൊന്ന് ബിസിനസ് ആവുക. അപ്പൊ ഈ സമയത്തൊക്കെ സിനിമ കുട്ടിയായി സിനിമ ഇങ്ങനെ പോകുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്. സിനിമ കാണുമ്പോൾ ഞാനിങ്ങനെ വേദനയോടെ നോക്കും, ഇവളിരുന്ന് കണ്ട് എൻജോയ് ചിരിച്ചു ഇറങ്ങി ഞങ്ങൾ അറിയും. എന്നിട്ട് കൊല്ലത്ത് ഡീലർഷിപ്പ് നോക്കിയപ്പോൾ ഞാൻ പെട്ടു. ഈ പൈസ ഇവിടെ ഇട്ട കാരണം കൊല്ലത്ത് തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഒത്തിരി ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങാൻ ചേട്ടൻ പറ്റും, വേണ്ട അങ്ങനെ വേണ്ട, വീണ്ടും ഇരിക്കുന്നു. സത്യം പറയാം, രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും പണിയണ്ടേ നീ? പിള്ളേര് സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു 9:30 ആകുമ്പോൾ, ഞാൻ പിന്നീട് അലിൻ്റെ ഒക്കെ പറഞ്ഞു, 9:30 ആകുമ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നുണ്ട്, അവിടെ പോയി കുറച്ചേരം വർത്തമാനമൊക്കെ പറയും, പിന്നെ എന്തെങ്കിലും ചന്തേന്ന് എന്തെങ്കിലും സാധനം മേടിക്കണം അതൊക്കെ മേടിച്ചോണ്ട് വരും. വന്നൊരു 12 മണിയാകുമ്പോൾ ചോറിനും, ഉച്ച കഴിഞ്ഞ് കുറച്ചേരം ചുമ്മാ നടന്ന് തുടങ്ങും. 4 മണിയാകുമ്പോൾ അന്ന് സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫുട്ബോളും ഷട്ടിലും ഒക്കെ ഉണ്ട്. നമ്മൾ കോളേജിലൊക്കെ കളിക്കും, വൈകുന്നേരം കളിക്കാൻ പോകും. അപ്പൊ മോള് തന്നെ ഒരു ദിവസം ലിൻഡോട് ചോദിച്ചു, എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഡാഡിക്കൊക്കെ ജോലി, പുള്ളി പുള്ളി വരും, പുള്ളി വരുന്ന 2:30 വരുമ്പോ ഞാൻ കിടന്നു, പോകുമ്പോഴും ഞാൻ ഉറക്കമായിരുന്നു, വരുമ്പോഴും ഞാൻ ഉറക്കമാണ്. അവസാനം എനിക്ക് എന്നോട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ടൗണിൽ പോകുന്നത്. അങ്ങനെ ലൈഫ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് ഇരുന്ന് കുറച്ച് എഴുത്തു ചുമ്മാ വെറുതെ അങ്ങനെ പോകുന്നു. ഫാദർ മരിച്ചു, അതിന്റെ ഉത്തരവ് വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കാലിനൊരു ചെറിയൊരു പണ്ട് വന്നൊരു ഇഞ്ചുറി, അപ്പോൾ ഒരു കീ ഹോൾ സർജറി ആയിരുന്നു. പിന്നെ തിരുവനന്തപുരത്തു നിന്ന് എന്നാലും ജീവിക്കാൻ നമുക്കുണ്ട്, സ്ഥലമുണ്ട്, കാര്യങ്ങളുണ്ട്, ജീവിക്കാം, അത് കുഴപ്പമില്ല, പക്ഷെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവിടെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ താമസിച്ചു. പിറ്റേ ദിവസം സർജറിയാണ്, എൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കരുണത്തിൻ്റെ ബ്രോഷർ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് എടുത്ത് നോക്കി, ഇത് തന്നെ കാരണം. അപ്പം പറഞ്ഞു, ഇവർ തിരുവനന്തപുരത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്, പക്ഷെ ഇവർ അവരെ അത് ജോലി സംബന്ധമായിട്ട്, പക്ഷെ അവർ വീട് പണിതിട്ടിരിക്കുന്നത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരെ അവരുടെ വീട്ടിൽ ജയരാജ് സാറാണ് താമസിക്കുന്നത്. അപ്പം ഇവർ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ. അപ്പോൾ ലിൻ്റെ എന്തൊക്കെയോ ചോദിച്ചു, ഞങ്ങൾ ഇത് ചെയ്തു. പിറ്റേ ദിവസം സർജറി കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ പോന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചേച്ചി എന്നെ വിളിച്ചു. ഓക്കെ, ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജയരാസാറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ജയരാജ് സാർ ആദ്യം ചോദിച്ച ചോദ്യം, അവന് ജീവിക്കാൻ വേറെ മാർഗം ഉണ്ടോയെന്നാണ് ചോദിച്ചതെന്ന്. അപ്പം ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ല, സ്ഥലമൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെയാണ്, എപ്പോഴാ അടുത്ത പടത്തിൽ നോക്കിയിട്ട് നോക്കും. അപ്പം ഞാനിങ്ങനെ ഞെട്ടി, ഞാൻ പതുക്കെ ഞാൻ ചോദിച്ചാൽ എങ്ങനെ പറയാം? അപ്പം എന്നോട് പറഞ്ഞു, ലിൻഡ പറഞ്ഞാൽ എന്താ? അപ്പം ലിൻഡയോട് ചോദിച്ചു. അപ്പം ലിൻഡ എന്നോട് പറഞ്ഞു ഞാൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടാണ് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ ഇവക്ക് അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു വിഷമം, ഒരു എവിടെ ഒരു പാഷൻ ഉണ്ടോ എന്ന്. പക്ഷെ എന്നാലും പുള്ളിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം അവിടെ എനിക്ക് ലിൻഡയോട് റെസ്പെക്റ്റ് ആണ്. കാരണം ലൈഫിൽ ഒരു റിസ്ക് ആണ് എടുത്തത്, മര്യാദയ്ക്ക് അവിടെ ജീവിച്ചു പോവാം, സുഖമായിട്ട് ജീവിച്ചു പോവാം. ഓക്കെ, സ്ഥലങ്ങളുണ്ട്, കാര്യങ്ങൾ അത്യാവശ്യം സുഖമായിട്ട് തന്നെ ജീവിച്ചു പോവാം. അപ്പോൾ ഒരാളെ സിനിമയിലേക്ക് വിടും, ഒരു അൺസെർട്ടനിറ്റി ഉള്ളൊരു ഫീൽഡാണ്, ഭയങ്കര അൺസെർട്ടനിറ്റി ഉള്ളതാണ്, എന്താവും എന്നൊന്നും അറിയില്ല. അപ്പം എൻ്റെ പാഷൻ അതാണ്, എൻ്റെ സ്വപ്നം അതാണെന്ന് കരുതി പുള്ളിയായിട്ട് തന്നെ പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത് ഓക്കെ, ദൈവം വീണ്ടും ഒരു അവസരം, ഇത്രയും നാൾ ഞാൻ തേടി നടന്നപ്പോൾ കിട്ടിയില്ല, വന്നതല്ലേ എന്ന് ഓർത്ത് ഞാൻ പോയി. പിന്നെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നു, അതൊക്കെ ഇതെങ്കിലും അവിടെയെല്ലാം അതേ പറഞ്ഞു. ആ ഒരു
ആര് കാരണം ഞാനത് വേണ്ടെന്ന് വെച്ചു, അയാൾ തന്നെ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടു. അതാണ് ഇപ്പൊ നേരത്തെ ചെയ്ത ചോദ്യത്തിന് കണക്ഷനായി, അതായത് പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഉറപ്പിക്കാം ലിന്നയാണെന്ന് നേരത്തിൽ. കാരണം ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനിവിടെ പുള്ളി ഇതിനകത്തേക്ക് കൊണ്ടുവന്നേക്കാന്ന് ചോദിച്ചു. ഓക്കെ, ഈക്വലായി.